சூரத்து மரியம் எட்டாம் பாகம். அஸ்ஸலாமு அலைக்கும் ரஹ்மத்துல்லாஹி வபரகாத்துஹு. அஊது பில்லாஹி மினஷ் ஷைத்தானிர் ரஜீம். بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وعوانه ومن والاه. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك عيسى بن مريم قول الحق الذي فيه يمترون. ذلك عيسى بن مريم قول الحق الذي فيه يمترون. ما كان لله أن يتخذ من ولد سبحانه. إذا قضى أمرا فإنما يقول له كن فيكون. وإن الله ربي وربكم فاعبدوه هذا صراط مستقيم. فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم. أسمع بهم وأبصر يوم يأتوننا. أسمع بهم وأبصر يوم يأتوننا لكن الظالمون اليوم في ضلال مبين. صدق الله مولانا العلي العظيم. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. സൂറത്തു മറിയമിലെ സയ്യിദുന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിന്റെ അവസാന ഭാഗം എത്തി നിൽക്കുകയാണ്. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ സുബ്ഹാനഹു ഇദാ ഖള അംറം ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ആ ചരിത്രം അവസാനിച്ച് ഇനി അല്ലാഹു പ്രവേശിക്കുന്നത് വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ചരിത്രമാണ്. അത് കഴിഞ്ഞ് വേറെയും അമ്പിയാക്കന്മാരുടെ, ഹാറൂൻ നബി അലൈഹി സ്ലാമിന്റെ, മൂസ നബി അലൈഹി സ്ലാമിന്റെ, ഇങ്ങനെ ഓരോരോ അമ്പിയാന്റെ ചരിത്രങ്ങളിലൂടെയാണ് ഈ പരിശുദ്ധമായ സൂറ കടന്നുപോകുന്നത്. അവസാന ഭാഗത്തെത്തുമ്പോൾ വീണ്ടും അള്ളാഹു തആല അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് ആരോപിക്കുന്ന ക്രിസ്ത്യാനികളും ജൂതന്മാരുടെയൊക്കെ ആ വിശ്വാസങ്ങളെ നഖശിഖാന്തം എതിർത്തുകൊണ്ടാണ്, അതിന്റെ ഗൗരവം അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. ഇവിടെ തന്നെ മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ സുബ്ഹാന, പരിശുദ്ധനായ അള്ളാഹുവിന് ഒരു മക്കളെ, മകനുണ്ടാവണം എന്ന് എന്തിന്? അള്ളാഹുവിന് മക്കളെ വേണ്ടല്ലോ. ഇദാ ഖള അംറൻ, അള്ളാഹു ഒരു കാര്യം നിശ്ചയിക്കുകയാണെങ്കിൽ, ഫഇന്നമാ യഖൂലു ലഹ, ആ വസ്തുവിനോട് അള്ളാഹുവിന്റെ ഇറാദത്ത് ബന്ധിക്കുകയാണ്, കുൻ ഉണ്ടാവുക, ഫയകൂൻ അപ്പോഴേക്കും അത് ഉണ്ടാകുന്നു എന്നല്ലാതെ ഒരു ഭാര്യയിലൂടെ ഒരു ഭർത്താവിനുണ്ടാകുന്ന ഒരു കുഞ്ഞിന്റെ ജന്മം അതല്ലേ അള്ളാഹു പ്രസവിച്ചെന്നോ അള്ളാഹുവിന്റെ മക്കളാണെന്നോ പറയുമ്പോൾ സംഭവിക്കുന്നത് മനുഷ്യരുടെ ആ ഒരു രീതിയിലേക്ക് സൃഷ്ടാവായ അള്ളാഹുവിനെ നമ്മൾ കമ്പയർ ചെയ്യലാണ്. അള്ളാഹു സൃഷ്ടികൾക്ക് അതീതനാണ്. ഒരിക്കലും തന്നെ സൃഷ്ടികളെപ്പോലെയാണ് അള്ളാഹു എന്ന് പറഞ്ഞുകൂടാ. മുഖാലിഫുല്ലിൽ ഹവാദിസ്, അള്ളാഹുവിന്റെ സിഫത്തുകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അള്ളാഹു ഒരിക്കലും അവന്റെ സൃഷ്ടികളെപ്പോലെയല്ല. അതുകൊണ്ടാണ് അള്ളാഹുക്ക് മക്കളുണ്ട് എന്ന വാദം. അള്ളാഹുവിന് സൃഷ്ടികളുണ്ട്, അള്ളാഹു സൃഷ്ടിച്ചവനാണ്, സൃഷ്ടികർമ്മം ചെയ്തവനാണ്.
പക്ഷെ അതിന്റെ അപ്പുറത്ത് അല്ലാഹുവിന്റെ മകനാണ് ഈസ നബി അലൈഹിസ്സലാം എന്ന് പറയുമ്പോൾ അതല്പം കൂടെ അല്ലാഹുവിനെ ഇൻഫീരിയർ ആക്കലാണ്, അല്ലാഹുവിനെ താഴ്ത്തിക്കെട്ടലാണ്. കാരണം റഹ്മാനായ കാരുണ്യവാനായ എല്ലാറ്റിനും കഴിവുള്ള സൃഷ്ടാവായ അല്ലാഹുവിനെ മനുഷ്യന്റെ ആ ഒരു കുടുംബജീവിതത്തിന്റെ ഭാഗമായി ഭാര്യയുമായി ഉണ്ടാകുന്ന ആ ഒരു ശാരീരിക ബന്ധം പോലെ അല്ലാഹു അങ്ങനെ ഒരു മനുഷ്യത്വത്തിന്റെ ആ ഒരു ദുർബലമായ അവസ്ഥയിലേക്ക് അല്ലാഹു ഇറങ്ങി വന്നു എന്നാണോ നിങ്ങൾ അല്ലാഹുവിനെ പറ്റി പറയുന്നത്? അല്ലാഹുവിനെ മക്കളുണ്ടാവണമെങ്കിൽ, ഏത് സംഗതി ഉണ്ടാവണമെങ്കിലും അല്ലാഹുക്ക് വേണമെങ്കിൽ കുൻ ഉണ്ടാവുക എന്ന് പറഞ്ഞ് സൃഷ്ടിക്കുകയേ വേണ്ടു എന്നല്ലാതെ അല്ലാഹു നിങ്ങളെപ്പോലെ മക്കളുണ്ടായവനല്ല, അല്ലാഹു മറ്റൊരാൾക്ക് പ്രസവിക്കപ്പെട്ടവനും അല്ല. ലം യലിദ് വലം യൂലദ്, ലം യലിദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു ആരെയും ജന്മം കൊടുത്തവനല്ല, അല്ലാഹു പ്രസവിച്ചവനല്ല. വലം യൂലദ്, അല്ലാഹു പ്രസവിക്കപ്പെട്ടവനുമല്ല. അല്ലാഹുവിന് ഒരു ഉമ്മയോ വാപ്പയോ ഇത് പറയരുത്. ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും, തീർച്ചയായും അല്ലാഹുവാണ് എന്റെയും നിങ്ങളുടെയും രക്ഷിതാവ്. ഫഅബ്ദൂഹു, അതുകൊണ്ട് ആ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് നേരായ വഴി, ഇതാണ് നേരായ വഴി. ഇന്നല്ലാഹ വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂ, ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ രക്ഷിതാവ് അല്ലാഹുവാണ് എന്റെയും നിങ്ങളുടെയും. സയ്യിദുന ഈസ നബി അലൈഹിസ്സലാമിന്റെയും സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിന്റെയും ഖുർആന്റെ മറ്റൊരു അത്ഭുതം, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം, ആദൻ നബി അലൈഹിസ്സലാമിനെ പോലെയാണ് ഈസ നബി അലൈഹിസ്സലാമിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞു. അതിലൊരു ഇജാസ് കിടക്കുന്നത്, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ആദം നബി അലൈഹിസ്സലാമിന് ഉമ്മയോ വാപ്പയോ ഇല്ലായിരുന്നു, ഈസ നബി അലൈഹിസ്സലാമിന് വാപ്പയില്ല. അതുകൊണ്ട് വാപ്പയില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ ഈസ നബിയെ ദൈവമാക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ദൈവമാണെന്ന് പറയേണ്ടത്, ദൈവപുത്രനാണെന്ന് പറയേണ്ടത് ആരെയാണ്? ആദം നബിയല്ലേ? ആദം നബിക്ക് രണ്ടാളുമില്ലല്ലോ. അതുകൊണ്ട് ഈസ നബിയുടെ ഉദാഹരണം അള്ളാന്റെ പക്കൽ ആദം നബിയുടേത് പോലെയാണ്. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. ഇതിന്റെ അത്ഭുതം കിടക്കുന്നത് 25 തവണയാണ് ഈസ നബി അലൈഹിസ്സലാമിന്റെ പേര് അള്ളാഹു ഉദ്ധരിച്ചത് ഖുർആനിൽ. ആദൻ നബിയുടെ പേര് ഉദ്ധരിച്ചതും 25 തവണയാണ്, കൃത്യം രണ്ടും ഒരുപോലെ. ആദൻ നബിയെ പോലെയാണ് ഈസ നബിയുടെ ഉദാഹരണം എന്നുള്ള പറയുന്നു. രണ്ടു പേരുടെയും പേര് അള്ളാഹു എടുത്തു പറഞ്ഞത് 25 തവണ കൃത്യമാണ്, രണ്ടും ഒരുപോലെയാണ്. ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എത്ര തവണയാണ് ഖുർആൻ എടുത്തു പറഞ്ഞത് ആർക്കെങ്കിലും അറിയോ? 4 തവണയാണ്, മാഷാ അല്ലാ. അപ്പോ ചില ക്രിസ്ത്യാനികളൊക്കെ തന്നെ പറയും, ഇങ്ങനെ ഡിബേറ്റ് ഒക്കെ ഉണ്ടാവുമ്പോഴേ, നിങ്ങളുടെ ഖുർആനിൽ ഈസ നബിയാണല്ലോ നിങ്ങളുടെ സ്വന്തം നബിയെക്കാളും പറയപ്പെട്ടത്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരില്ലേ വേണ്ടത് എന്നൊരർത്ഥത്തിൽ. ഖുർആൻ എന്നത് ഡയറക്റ്റ് സ്പീച്ച് ഓഫ് അല്ലാ, അള്ളാഹുവിന്റെ ഡയറക്റ്റ് സ്പീച്ച് അല്ലേ. ഒരാളെ മുമ്പിലിരിക്കുന്ന ഒരാൾ എപ്പോഴും പേര് വിളിക്കുക നമ്മള്? ഇല്ലല്ലോ. നബി തങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോ തങ്ങളോട് കുൽ, അത്ര പറയും, കുൽ യാ മുഹമ്മദ് എന്ന് പറയൂല, അത് നബിയോട യാ കുൽ. അവിടെ അണ്ടർസ്റ്റുഡ് ആണ് ആരാ പറയേണ്ടത്, നബിയാണ്. അതുകൊണ്ട് നബിയുടെ പേരല്ല പറഞ്ഞില്ലാണ്. ബാക്കി പറഞ്ഞത് മുഴുവൻ ഇൻഡയറക്റ്റ് ആണ്. നബി തങ്ങളെ കുറിച്ച് അള്ളാഹു ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, അങ്ങനെയാണ് ഈ 4 പേരും വന്നത്. വമാ മുഹമ്മദുൻ അബ അഹദിൻ മിർ റിജാലിക്കും, മുഹമ്മദ് നബി നിങ്ങളിൽ ആരുടെയും പുരുഷന്മാരുടെ വാപ്പയല്ല. വലാക്കി റസൂൽ അല്ലാഹി വഖതമൻ നബിയീൻ, പക്ഷെ അള്ളാഹുവിന്റെ റസൂലാണ് അമ്പിയാക്കളുടെ അന്തിമ കണ്ണിയാണ്. അതൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നബിയോട് ഡയറക്റ്റ് അല്ല പറയുന്നത്. തങ്ങളെ നേരിട്ട് വിളിക്കുമ്പോഴൊക്കെ അള്ളാഹു യാ അയ്യുഹൻ നബിയു, നബിയായവരെ, യാ അയ്യുഹർ റസൂലു, ഓ റസൂലെ, യാ അയ്യുഹൽ മുസമ്മിലു, പുതപ്പെട്ട് മൂടിക്കിടക്കുന്നവരെ നബിയെ, യാ അയ്യുഹൽ മുദ്ദസ്സിറു, അങ്ങനെയുള്ള വിളിച്ചിട്ടുള്ളൂ. നബി ഒരിക്കലും യാ മുഹമ്മദ് എന്ന് വിളിച്ചില്ല എന്നാ, അത് വല്ലാത്തൊരു അത്ഭുതം. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു വശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് അവരുടെ കൂടെയുള്ള ആളുകളും സത്യവിശ്വാസികളോട് കരുണയുള്ളവരാണ്, അവരുടെ ശത്രുക്കളോട് കർക്കശമായും അവരെ സമീപനം സ്വീകരിക്കുന്നവരാണ് എന്നൊക്കെ നബി തങ്ങളെക്കുറിച്ച് അല്ലാഹ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴാണ് തങ്ങളുടെ പേരുദ്ധരിച്ചത്.
അതുകൊണ്ട് നബിയുടെ പേര് മുഹമ്മദ് എന്ന പേര് ഉപയോഗിക്കപ്പെട്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് തവണയാണ്. ബാക്കി തങ്ങളോടല്ലേ, ബാക്കി അഭിസംബോധന മുഴുവൻ തങ്ങളോടല്ലേ. ഖുൽ ലിൽ മുഅ്മിനീന യഗുള്ളു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും അല്ലേ. എവിടെയെല്ലാം ഖുൽ അങ്ങ് പറയുക നബിയെ എന്ന് പറയുന്നുണ്ടോ അതിന് സമാനമായിട്ട് അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങളുടെ റെസ്പോൺസ്, സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസിനെ സംബന്ധിച്ച് പറഞ്ഞതും രണ്ടും ഒരേ അക്കമാണെന്നാണ്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല എത്രയാണെന്ന്, ഇരിക്കട്ടെ. പക്ഷെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉദാഹരണം അള്ളാഹുവിന്റെ അടുത്ത് ആദ നബിയെ പോലെയാണ് എന്ന് പറഞ്ഞിട്ട് ആദ നബി അലൈഹിസ്സലാമിന്റെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെയും പേര് പറഞ്ഞത് രണ്ടും 25 തവണ കൃത്യമാണ്. രണ്ടും ഒരുപോലെയാണ് എന്ന് അള്ളാഹു പറഞ്ഞു. അത് ഒരുപോലെ തന്നെ അള്ളാഹു തആല കൊണ്ടുവന്നത്. ഇതൊക്കെ 23 കൊല്ലം കൊണ്ട് ഇറങ്ങിയ ആയത്തുകളാണെന്ന് അറിയണം. ഇത് ഒരു പേജിലോ ഒരു ചാപ്റ്ററിലോ അല്ല അള്ളാഹു ഉൾക്കൊള്ളിച്ചത്, പല സ്ഥലങ്ങളിലായിട്ട്. നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ട അക്കമാണ്. നാല് തവണയാണ് മുഹമ്മദ് എന്ന പേര് ഖുർആൻ ഉപയോഗിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും. നമ്മൾ ആയത്ത് ഓതിയല്ലോ. ചിലപ്പോൾ ചിലർക്ക് നിങ്ങൾക്ക് ആൺകുട്ടികൾ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തേ അള്ളാഹു അങ്ങനെ പറഞ്ഞത്. നിമിതങ്ങളുടെ ആൺകുട്ടികൾ ആരും റജൂല് എന്ന് പറയുന്ന പ്രായം വരെ ജീവിച്ചിട്ടില്ല എന്നാ. അതുകൊണ്ടാണ് ചെറിയ കുട്ടിയെ പറ്റി നമ്മൾ പുരുഷൻ എന്ന് പറയില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രയോഗം നോക്കണം. വമാ മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും. നിങ്ങളിലെ ഒരു പുരുഷന്റെ വാപ്പയല്ല, ആൺകുട്ടികളുടെ വാപ്പയാണ് നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അവരൊക്കെ ഒരു വയസ്സ്, അരവയസ്സ്, ഒന്നേകാ വയസ്സ് ഇതിൽ മരിച്ചു പോയവരാണ്. അവരൊന്നും പുരുഷെന്ന് പറയില്ലല്ലോ. ചെറിയ കുട്ടിനെ പറ്റി പറയോ? പറയില്ലല്ലോ. ഖുർആന്റെ സെറ്റിലിറ്റി ഇൻ ലാംഗ്വേജ്, ഖുർആൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ആ ഒരു കൃത്യത ഭയങ്കരമാണ്. വമാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫി ജൗഫി. നിങ്ങൾ ഒരാൾക്കും തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ലിറജുലിൻ, ഒരു പുരുഷനും അള്ളാഹു തആല രണ്ട് ഹൃദയം നൽകിയിട്ടില്ല അവരുടെ ഉള്ളിൽ എന്ന് പറഞ്ഞു. അവന്റെ പെണ്ണിനെ പറ്റി പറഞ്ഞത്, പെണ്ണുങ്ങൾ ഗർഭിണിയാവുമ്പോൾ രണ്ട് ഹൃദയം ഉണ്ടാവും അവരുടെ ഉള്ളിൽ. ചെസ്റ്റ് നല്ലല്ലോ ഉപയോഗിച്ചത്, ഫി ജൗഫിഹി മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫി ജൗഫിഹി. ഒരു പുരുഷനും അവരുടെ ഉള്ളിൽ രണ്ട് ഹൃദയം അല്ല കൊടുത്തിട്ടില്ല. അപ്പൊ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ല അവിടെ. അതിനർത്ഥം ഒരു പെണ്ണ് ഗർഭിണിയാണെങ്കിൽ അവളുടെ ഉദരത്തിലുള്ള കുഞ്ഞിന്റെ ഹാർട്ട് ഉണ്ടാവും, അവളുടെ സ്വന്തം ഹാർട്ട്. അപ്പൊ രണ്ട് ഹാർട്ട് ഒരു പെണ്ണിന് വരുന്ന സാധ്യത ഉണ്ട്, പക്ഷെ ആണിനത് വരുന്നില്ല. അങ്ങനെയൊക്കെ വളരെ കൃത്യമായ ഭാഷയാണ് ഖുർആനിക്കണം. آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.